98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 91 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 2,34,762 ആയി. പുതുതായി 85 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 2,36,508 ആയി. 26,554 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 606 ആയി. ഖത്തറിൽ നിലവിൽ 1,275 പേരാണ് രോഗബാധിതരായുള്ളത്. 8 മാസങ്ങൾക്ക് മുമ്പ് 2-ാമത്തെ ഡോസ് ലഭിച്ച 50 വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികളെ കോവിഡ്-19 വാക്സിൻ ബൂസ്റ്റർ ഡോസുകൾക്കായി ക്ഷണിക്കുമെന്ന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 8 മാസങ്ങൾക്ക് മുമ്പ് വാക്സിന്റെ 2-ാം ഡോസ് എടുത്ത ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾ, 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, രോഗപ്രതിരോധ ശേഷിയില്ലാത്തവർ, കഠിനമായ കോവിഡ്-19 അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന വിട്ടുമാറാത്ത അവസ്ഥയുള്ളവർ എന്നിവർക്ക് സെപ്റ്റംബർ 15 മുതൽ ഫൈസർ, ബയോൺടെക്, മോഡേണ എന്നിവയുടെ ബൂസ്റ്റർ ഡോസുകൾ നൽകി തുടങ്ങിയിരുന്നു. ഖത്തറിൽ ഞായറാഴ്ച മുതൽ മുഴുവൻ കുട്ടികൾക്കും നിശ്ചിത നിബന്ധനകൾ പാലിച്ച് സ്കൂളിലെത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളിലെത്തുന്ന കുട്ടികൾ ചുരുങ്ങിയത് 1 മീറ്റർ അകലം പാലിക്കണം. ജീവനക്കാർ അവർക്കായുള്ള റൂമുകളിലും ഓഫീസുകളിലും അകലം പാലിക്കണം. വിദ്യാർത്ഥികളും ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. സ്കൂളിനകത്തും സ്കൂളിലേക്കുമുള്ള യാത്രാവേളയിലും ബബിൾ സംവിധാനം പാലിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ബസ്സുകളുടെ 75% ശേഷിയിൽ കുട്ടികളെ കൊണ്ടുപോകാം. നിശ്ചിത ശതമാനം ഹാജർ വേണമെന്ന നിബന്ധന സ്കൂളുകൾ നടപ്പാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഖത്തറിൽ പള്ളികളിൽ നമസ്കാരത്തിനെത്തുന്നവർ ഇനി മുതൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടതില്ലെന്ന് ഔക്കാഫ് മന്ത്രാലയം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഖത്തർ കൂടുതൽ ഇളവുകൾ നൽകിയതോടെയാണ് പള്ളികളിലും മാറ്റങ്ങൾ വരുത്തുന്നത്. ഇനി മുതൽ ദിവസേനയുള്ള 5 നേര നമസ്കാരങ്ങളിലും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിലും സാമൂഹ്യ അകലം പാലിക്കേണ്ടതില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ വെള്ളിയാഴ്ച ഖുതുബ നടക്കുന്ന സമയങ്ങളിൽ വിശ്വാസികൾ 1 മീറ്റർ അകലം പാലിച്ചു വേണം പള്ളിയിൽ ഇരിക്കാൻ. ഒക്ടോബർ 3 മുതൽ ഖത്തറിൽ ഔട്ട്ഡോറിൽ മാസ്ക് വേണ്ട. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ 4-ാം ഘട്ടമാണ് ഒക്ടോബർ 3 ആരംഭിക്കുന്നത്. എക്സിബിഷൻ നടക്കുന്ന ഇടം, മാർക്കറ്റ് തുടങ്ങി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊഴികെ ഒക്ടോബർ 3 മുതൽ മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് പുതിയ തീരുമാനത്തിൽ പറയുന്നു. എന്നാൽ ഇൻഡോർ, മസ്ജിദ് പരിസരം, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം മാസ്ക് വേണം. തുറന്ന സ്ഥലങ്ങളിൽ ഉപഭോക്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ജോലിക്കാരും തൊഴിൽ സമയത്ത് മാസ്ക് ധരിക്കണം. ഖത്തറിൽ കോവിഡ് മുൻകരുതൽ നടപടികൾ ലംഘിച്ച 201 പേരെ അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തതിന് 193 പേരെയും, മൊബൈൽ ഫോണിൽ ഹിത്രാസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തതിന് ഒരാളെയും, സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 7 പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റഫർ ചെയ്തു. നവംബറിൽ നടക്കുന്ന F ഗ്രാൻഡ് പ്രീ റേസിന് ഖത്തർ ആതിഥ്യം വഹിക്കും. ദോഹയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഫോർമുല 1 ചീഫ് സ്റ്റെഫാനോ ഡൊമനിസാലിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഗൾഫ് രാജ്യത്ത് ആദ്യമായി എത്തുന്ന F1 GP കാറോട്ട മത്സരം ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് നടക്കുക. നവംബർ 19 മുതൽ 21 വരെയാണ് മത്സരം. ഓസ്ട്രേലിയയിൽ നടക്കേണ്ട മത്സരം കോവിഡ് മഹാമാരിയെ തുടർന്നാണ് ഖത്തറിലേക്ക് മാറ്റിയത്. ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ പെട്രോളിയം. പ്രീമിയം ഗ്രേഡ് പെട്രോളിന് ലിറ്ററിന് 2 ഖത്തർ റിയാലും സൂപ്പർ ഗ്രേഡ് പെട്രോളിന് ലിറ്ററിന് 2.05 റിയാലുമാണ് വില. പ്രീമിയം ഗ്രേഡ് പെട്രോളിനും സൂപ്പർ ഗ്രേഡ് പെട്രോളിനും ലിറ്ററിന് സെപ്റ്റംബർ മാസത്തെ അതേ വില തന്നെയാണ് ഒക്ടോബറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്താകെ ഇതുവരെ 47,90,731 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 23,41,891,883 ആയി. ഇതിൽ 21,10,10,940 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 15,914 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 2,332, തൃശൂർ 1,918, തിരുവനന്തപുരം 1,855, കോഴിക്കോട് 1,360, കോട്ടയം 1,259, ആലപ്പുഴ 1,120, കൊല്ലം 1,078, മലപ്പുറം 942, പാലക്കാട് 888, പത്തനംതിട്ട 872, കണ്ണൂർ 799, ഇടുക്കി 662, വയനാട് 566, കാസർഗോഡ് 263 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.